السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാരിഫകളെ കുറിച്ചാണ്. മാരിഫയിൽ അസ്മാഉൽ ഇശാറ എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇന്ന് മാരിഫയിൽപ്പെട്ട മാരിഫയായ ഇസ്മുകളിൽപ്പെട്ട അൽ അസ്മാഉൽ മൗസൂലയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ റിലേറ്റീവ് പ്രോനോണായിട്ട് ഉപയോഗിക്കുമല്ലോ, ദാറ്റ് എന്നൊക്കെ വെച്ചിട്ട്, ഹൂ ഹൂം ഹൂസ്. അപ്പൊ അത്തരത്തിലുള്ള പ്രയോഗമാണ് അൽ അസ്മാഉൽ മൗസൂല. രണ്ട് വാചകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അൽ അസ്മാഉൽ മൗസൂല എന്ന് ഇതിനെ വിളിക്കുന്നത്. മിനൽ മാരിഫി അൽ അസ്മാഉൽ മൗസൂലത്തു, മാരിഫകളിൽ പെട്ടതാണ് അൽ അസ്മാഉൽ മൗസൂല. വസൂഫ നാരിഫുഹ മിൻ ഖിലാലിൽ ജദ്വലിൽ ആത്തി, താഴെ വരുന്ന കോളത്തിലൂടെ പട്ടികയിലൂടെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. രണ്ട് തരം അൽ അസ്മാഉൽ മൗസൂലയുണ്ട്. ഒന്ന് മുഖ്തസ്, മറ്റൊന്ന് മുഷ്തരിക്ക്. മുഖ്തസ് എന്ന് പറഞ്ഞാൽ ചില അവസ്ഥകളിൽ മാത്രം ഉപയോഗിക്കുന്നത്. മുഷ്തരിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലദി എന്നുള്ളത് മുഖ്തസാണ്, അതായത് അത് ഏകവചന പുല്ലിംഗത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് മുഖ്തസ്, പ്രത്യേകമായതാണ്. സെല്ലം തു അലല്ലതി ഫാസ, സെല്ലം തു, ഞാൻ സലാം ചൊല്ലി അലല്ലതി ഒരാൾക്ക്, എങ്ങനെയുള്ള ആളാണ് ഫാസ, അയാൾ സലാം ചൊല്ലി. അപ്പോൾ അല്ലതി ഫാസ ഉണ്ടോ, സെല്ലം തു അലല്ലതി ഫാസ, അവിടെ ഇസ്മുൽ മൗസൂൽ ഏതാണ്? അല്ലതി എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ വിശദാംശങ്ങളൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും, നമ്മളിതിൽ വിശദാംശങ്ങൾ പറയുന്നില്ല. അതായത് സിലയുടെ ശേഷമുള്ള ജുംല ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാനുണ്ട്. അത് ഇൻഷാല്ലാ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസ്സുകളിൽ വരുമ്പോൾ അവിടെ പറയും. ഇപ്പോൾ ഇത് മാരിഫയാണെന്ന് പരിചയപ്പെടും, അത്രമാത്രമേ ഉള്ളൂ ഈ പാഠത്തിൻ്റെ ഉദ്ദേശ്യം. അതുപോലെ അല്ലത്തി എന്ന് പറയുമ്പോൾ മുഖ്തസാണ്. എന്തിനു മുഖ്തസാണ്? അൽ മുഫ്രദത്തുൽ മുഅന്നസത്തു, ഏകവചന സ്ത്രീലിംഗത്തിന്. ഉദാഹരണം, അത്തിൽമീദത്തുല്ലതി ഫാസത് നാലത് ഇഅജാബന, അത്തിൽമീദത്തു വിദ്യാർത്ഥിനി, അല്ലത്തി എങ്ങനെയുള്ള വിദ്യാർത്ഥിനി, ഫാസത്ത് അവൾ വിജയിച്ചു, അവൾ വിജയിച്ച വിദ്യാർത്ഥിനി എന്നായി. ദ സ്റ്റുഡൻറ് ഹു പാസ്റ്റ്. നാലത്ത ഇഅജാബന, ഞങ്ങളുടെ ഇഷ്ടം നേടി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഇഷ്ടം അവൾ പിന്നെ നേടി എന്നുള്ളതാണ്. നാലത്ത് ഇഅജാബന, നാലത്ത് ഇഅജാബന, നാലത്ത് അവൾ നേടി, ഇഅജാബന ഞങ്ങളുടെ ഇഷ്ടം. അപ്പൊ അത്തിൽമീദത്തുല്ലത്തി ഫാസത് നാലത്ത് ഇഅജാബന. അല്ലദാനി, അതും മുഖ്തസാണ്. ഏതിന് മുഖ്തസാണ്? മുസന്ന മുദക്കറിന്, അതായത് ദ്വിവചന പുല്ലിംഗത്തിന്. ഹാദാനി ഹുമ ത്വാലിബാനി അല്ലദാനി ഫാസ, ഹാദാനി ഹുമ ത്വാലിബാനി, ഇവരാണ് ആ രണ്ട് വിദ്യാർത്ഥികൾ. അല്ലദാനി ഫാസ, വിജയിച്ച. ദീസ് ആർ ദ ടു സ്റ്റുഡൻസ് ഹു പാസ്ഡ്. അങ്ങനെയാണ് പറയാം ഇംഗ്ലീഷിൽ അതിനെ ഹു എന്നുള്ളത് കൊണ്ട് കണക്ട് ചെയ്യുന്നു. അല്ലത്താനി എന്നുള്ളത് മുസന്ന മുഅന്നസിന് മുഖ്തസാണ്, പ്രത്യേകമായതാണ്. ഹാത്താനി ഹുമ താലിബത്താനി അല്ലത്താനി ഫാസത്ത, ഇവരാണ് വിജയിച്ച ആ രണ്ട് വിദ്യാർത്ഥിനികൾ എന്നർത്ഥം. അതേപോലെ അല്ലദീന എന്നുള്ളത് ജമാഅത്തു ദുക്കൂറിന് മുഖ്തസാണ്, എന്ന് പറഞ്ഞാൽ ബഹുവചന പുല്ലിംഗത്തിന് പ്രത്യേകമായതാണ്. അത്തുല്ലാബുല്ലദീന ഫാസു കാനു മിനൽ മുജ്തഹിദീന, വിജയിച്ച വിദ്യാർത്ഥികൾ അവരായിരുന്നു, മിനൽ മുജ്തഹിദീന, പരിശ്രമശാലികളിൽപ്പെട്ടവരായിരുന്നു. അതുപോലെ അല്ലാ ഇ അല്ലാത്തി, രണ്ടും ഒരേ പ്രയോഗമാണ്. രണ്ടും ജമാഅത്തുൽ ഇനാസിന് മുഖ്തസാണ്, അതായത് സ്ത്രീലിംഗ ബഹുവചനത്തിന്. അത്താലിബാത്തുൽ ലാ ഇ ഫുസ്ന കുന്ന മിനൽ മുജ്തഹിദാത്തി, അത്താലിബാത്തുൽ ലാത്തി ഫുസ്ന കുന്ന മിനൽ മുജ്തഹിദാത്തി,
ത്വാലിബാത്തുൽ ലാത്തീഫുസ്ന വിജയിച്ച വിദ്യാർത്ഥിനികൾ അല്ലേ, കുന്ന മിനൽ മുജ്തഹിദാത്തി, കുന്ന അവരായിരുന്നു, മിനൽ മുജ്തഹിദാത്തി പരിശ്രമശാലകളിൽ പെട്ട ആളായിരുന്നു പെട്ടവരായിരുന്നു. മനസ്സിലായല്ലോ. ഇവിടെ മുഷ്തറക്കാണ് ഇനി പറയാനുള്ളത്, മുഷ്തരിക്ക്. ഇതൊക്കെ മുഖ്തസാണ്, പ്രത്യേകമായതാണ്. എന്നാൽ മന്ന് മാ ഇത് രണ്ടും മുഷ്തരിക്കായ ഇസ്മുൽ മൗസൂലിയിൽ പെട്ടതാണ്. മന്ന് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ എല്ലാത്തിനും ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ മന്നെന്ന് പറഞ്ഞാൽ ആഖിലായ മുദക്കർ മുഅന്നസ് മുഫ്രദ് മുസന്ന ജംഅ് ഇതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആണിനും പെണ്ണിനും ഏകവചനത്തിനും ദ്വിവചനത്തിനും ബഹുവചനത്തിനും ഒരുപോലെ ഉപയോഗിക്കാം. ഉദാഹരണം അവിടെ കൊടുത്തു, നജഹ മൻ ഇജ്തഹദ, പരിശ്രമിച്ചവൻ വിജയിച്ചു. നജഹ മൻ ഇജ്തഹദ, നജഹ മൻ ഇജ്തഹദു, നജഹത് മൻ ഇജ്തഹദത്, നജഹത് നജഹത് മൻ ഇജ്തഹദത, നജഹ്ന ലേ നജഹ നജഹത് മൻ ഇജ്തഹദ്ന. നമ്മൾ സീഗ ഒക്കെ മാറ്റി നോക്കി, എവിടെ മാറ്റിയാലും മന്നിന് ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ മന്ന എന്നുള്ളത് എല്ലാത്തിനും, ഏകവചന പുല്ലിംഗ ബഹുവചനം അതായത് നമ്പറിലും, അതേപോലെ പുല്ലിംഗ സ്ത്രീലിംഗം അതായത് ജെൻഡറിലും മാറുന്നില്ല മന്ന എന്നുള്ളത്. എല്ലാത്തിലും ഒരുപോലെ പങ്കുചേർന്ന് ഉപയോഗിക്കുന്ന ഒരു ഇസ്മുൽ മൗസൂലയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും പങ്കായിരിക്കുന്ന ഒരു ഇസ്മുൽ മൗസൂലയായതുകൊണ്ട് അതിന് ഇസ്മുൽ മൗസൂല മുഷ്തരിക്ക് എന്ന് പറയുന്നു. അതേപോലെ മാ എന്നുള്ളത് അതുപോലെ തന്നെ, മാ എന്നുള്ളത് മാറ്റം അത് ഗൈറുൽ ആഖിലിനാണ് ഉപയോഗിക്കുക, ബുദ്ധിയില്ലാത്ത വസ്തുക്കൾക്കാണ്. മന്ന് ആഖിലിനാണ് ഉപയോഗിക്കുക. ഉദാഹരണം, ആജബനി മാ റഅയ്തു മിൻ മഷ്ഹദിൻ, ആജബനി എന്നെ അത്ഭുതപ്പെടുത്തി, മാ റഅയ്തു ഞാൻ കണ്ട കാര്യം, മിൻ മഷ്ഹദിൻ അതെന്താ എന്ത് കാര്യമാണ് കാഴ്ച, ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി എന്നർത്ഥം. മാ റഅയ്തു ഞാൻ കണ്ട കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി, മിൻ മഷ്ഹദിൻ ആ കണ്ട കാര്യം കാഴ്ചയാൽ. ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, മാ എന്നുള്ളത് ആജബനി ലദീ റഅയ്തു മിൻ മഷ്ഹദിൻ എന്ന് പറഞ്ഞാൽ പകരാണ് മാ എന്ന് ഉപയോഗിച്ച്, മാ എന്നുള്ളത് ഒരു കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ഗൈറാക്കലിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വേറുള്ളത് വെച്ചുകൊടുത്തുവാണെങ്കിൽ പറയാം, ആജബനി മാ റഅയ്തു മിൻ മഷ്ഹദൈനി, ആജബനി ആജബനി മാ റഅയ്തു മിൻ മഷാഹിദ. ഇനി മുഅന്നസാക്കിയിട്ട് ആജബനി മാ റഅയ്തു മിൻ മുഷാഹദത്തിൻ. ഇങ്ങനെ എന്ത് പറഞ്ഞാലും മുഅന്നസാക്കിയാലും മുദക്കറാക്കിയാലും ദ്വിവചനമാക്കിയാലും ബഹുവചനമാക്കിയാലും മാക്ക് ഒരു വ്യത്യാസമില്ല. മാ എല്ലാത്തിനും ഒരുപോലെ തന്നെ പങ്കുചേർന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ മാ എന്നുള്ളത് മുഷ്തരിക്കാണ്. അൽ മുദക്കറു വൽ മുഅന്നസു വൽ മുഫ്രദു വൽ മുസന്ന വൽ ജംഉ ഇതൊക്കെ ഒരു സമാനമാണ്, ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ ഉള്ള കാര്യം അസ്മാഉൽ മൗസൂല, അല്ലതി അല്ലത്തി, അതേപോലെ അല്ലദാനി അല്ലത്താനി, അല്ലദീന അല്ലാത്തി അല്ലെങ്കിൽ അല്ലായി. ഇത്രയും അസ്മാഉൽ മൗസൂലയും അതിൻ്റെ പ്രയോഗങ്ങളും പഠിച്ചു. അവയൊക്കെ മുഖ്തസാണെന്നും മുഷ്തരിക്കായിട്ട് വരുന്നതാണ് മൻ മാ എന്നുള്ളത്, മൻ ആക്കലിനും മാ വയറു ആക്കലിനുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഉപയോഗിക്കാം മൻ എന്നാണ്, ബുദ്ധിയില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് അങ്ങനെ ഉപയോഗിക്കാം മാ എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ മുഷ്തരിക്കായിട്ടുള്ള മന്ന് മാ മൗസൂലകൾ അതെല്ലാത്തിനും പകരം ഉപയോഗിക്കും. അത് മന്ന ആക്കലിനും മാ എന്നുള്ളത് വയറു ആക്കലിനുമാണ്. അതുപോലെ അത് രണ്ടും മുഷ്തരിക്കാണ്. രണ്ടും മുഷ്തരിക്കാണെന്ന് പറഞ്ഞാൽ അപ്പോൾ മന്ന എന്നുള്ളത് മുദക്കറിനും മുഅന്നസിനും മുഫ്രദിനും മുസന്നക്കും ജംഇനും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നജഹ മൻ ഇജ്തഹദ എന്നുള്ള ഉദാഹരണം നോക്കിയാൽ മതി. പരിശ്രമിച്ചവൻ വിജയിച്ചു. ഇനി പരിശ്രമിച്ച രണ്ട് പേർ വിജയിച്ചു എന്ന് പറയുകയാണെങ്കിലോ, അപ്പം നജഹ മൻ ഇജ്തഹദ, നജഹ മൻ ഇജ്തഹദു, പരിശ്രമിച്ച അനേകം പുരുഷന്മാർ വിജയിച്ചു. നജഹത് മൻ ഇജ്തഹദത്, പരിശ്രമിച്ചവൾ വിജയിച്ചു. നജഹത് മൻ ഇജ്തഹദത, പരിശ്രമിച്ച രണ്ട് സ്ത്രീകൾ വിജയിച്ചു. നജഹത് മൻ ഇജ്തഹദന, അല്ലേ, പരിശ്രമിച്ച അനേകം സ്ത്രീകൾ വിജയിച്ചു എന്ന് പറയുമ്പോഴൊക്കെ നമ്മളതിൽ എല്ലാം ഉപയോഗിച്ചു. മുദക്കർ ഉപയോഗിച്ചു, മുഅന്നസ് ഉപയോഗിച്ചു, മുഫ്രദ് ഉപയോഗിച്ചു, മുസന്ന ഉപയോഗിച്ചു, ജംഉ ഉപയോഗിച്ചു. അതായത് മൂന്ന് നമ്പറും ജെൻഡർ മാറ്റി ഉപയോഗിച്ചു. മുഫ്രദ് മുസന്ന ജംഉ അത് ജെൻഡർ മാറ്റി ഉപയോഗിച്ചു.
മുദക്കറും മുഹന്നസുമാക്കിയിട്ട് ഉപയോഗിച്ചപ്പോഴും മണ്ണിന് മാറ്റമില്ല. നജഹത് മൻ ഇജ്തഹദത് എന്നാണ് പറഞ്ഞത്. നജഹ മൻ ഇജ്തഹദ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാലൊന്നും മണ്ണിനൊരു മാറ്റം വരില്ല, മണ്ണെല്ലാത്തിൽ ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മണ്ണ് മുഷ്തരിക്കാണെന്ന് പറയാൻ കാരണം. നജഹല്ലദി ഇജ്തഹദ ലേ ജയ്യിദൻ നന്നായി പരിശ്രമിച്ചവൻ വിജയിച്ചു. അല്ലദിയുടെ പകരമാണ് അവിടെ മണ്ണ്. നജഹല്ലദാനി ഇജ്തഹദ ജയ്യിദൻ അതിന് പകരം നജഹ മൻ ഇജ്തഹദ ജയ്യിദൻ. ഇങ്ങനെ നമുക്ക് ഏതിനും പകരം അല്ലേ, നജഹത് അല്ലത്തി ഇജ്തഹദത് ജയ്യിദൻ നന്നായി പരിശ്രമിച്ചവൾ വിജയിച്ചു എന്ന് പറഞ്ഞതിന് പകരം നജഹത് മൻ ഇജ്തഹദത് ജയ്യിദൻ. ഈ മണ്ണ് എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആക്കിലാവുക എന്നുള്ളതാണ്, പൊതുവേ ആക്കിലിനാണ് ഉപയോഗിക്കുക. വയറു ആക്കിലിനൊക്കെ വളരെ അപൂർവമായിട്ടേ ഉപയോഗിക്കുള്ളൂ. അതേപോലെ മാ എന്നുള്ളതും നേരെ തിരിച്ച് വയറു ആക്കിലിനാണ് ഉപയോഗിക്കുക. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ മുദക്കർ മുഹന്നസ് മുഫ്രദ് മുസന്ന ജംഇൽ ഒരുപോലെ ഉപയോഗിക്കും. പറഞ്ഞല്ലോ അത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.